ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടെ എം ടി വ്ളോഗിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടഫസ്റ്റ് എക്സാം എന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ് ജിമെയിൻ എക്സാം. ഈ വർഷം 2019 അത് ഏറെ പുതുമകളോടുകൂടിയാണ് നടത്തുന്നത്. ആ ജിമെയിൻ എക്സാമിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. എന്തൊക്കെയാണ് പുതിയ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏത് കോഴ്സൊക്കെ കിട്ടും, എവിടെയൊക്കെ പഠിക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്കറിയാവുന്ന പോലെ ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ ദ ടഫസ്റ്റ് എക്സാം ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ വരുന്ന എക്സാമുകളിൽ ഒന്ന് IIT ജിമെയിൻ, ഇന്ത്യയിലെ IIT എക്സാമുകളാണ്. ലോക നിലവാരമുള്ള എഞ്ചിനീയേഴ്സ് ഇറങ്ങുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ IITകൾ. ഇന്ത്യൻ IITയിലെ വളരെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ നമുക്കറിയാം. ഇപ്പോൾ ഗൂഗിളിൻ്റെ CEO സുന്ദർ പിച്ചേ, അത് ഇന്ത്യൻ IIT ഖരഗ്പൂർ IITയുടെ പ്രൊഡക്റ്റാണ്. അതുപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, അതുപോലെ ചേതൻ ഭഗത്, രഘുറാം രാജൻ, ഇങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ ഏറ്റവും ഇന്ത്യയിലെ ബുദ്ധി കൂടിയ അല്ലെങ്കിൽ IQ കൂടിയ നല്ല പ്രൊഡക്റ്റ് ഇറങ്ങുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് IIT. ആ IITയിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ള പരീക്ഷയാണ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. അതിന് രണ്ട് സ്റ്റെപ്പാണുള്ളത്, ഒന്ന് മെയിനും ഒന്ന് അഡ്വാൻസ്ഡും. ആ മെയിൻ പാസ്സാവുന്ന ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ലഭിക്കും, അതുപോലെ അഡ്വാൻസ്ഡ് എഴുതാനുള്ള യോഗ്യത എന്താണ്, അത് കഴിഞ്ഞാൽ എന്ത് ലഭിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ IIT JEE എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് തവണയാക്കിയിട്ടുണ്ട്. ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന അതോറിറ്റിക്ക് പകരം NTA നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്ന ടീമിനെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് തവണ എന്ന് പറയുന്നതിന് നോട്ടിഫിക്കേഷൻ വന്നു ഈ മാസം. September 1 മുതൽ 30 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. പരീക്ഷ നടക്കുന്നത് 2019 ജനുവരിയിലും നടക്കും, 2019 ഏപ്രിലും നടക്കും. രണ്ട് തവണ പരീക്ഷ നടക്കും. അതുകൊണ്ട് തന്നെ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിറൻ്റായ, നാഷണൽ ലെവലിൽ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിറൻ്റായ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം രണ്ട് തവണ പരീക്ഷ എഴുതാൻ പറ്റും. ഒരെണ്ണം ഇത്തിരി മോശമായാലും അടുത്തത് ഉപയോഗിക്കാം. ബെസ്റ്റ് ഓഫ് ദ ടു ആണ് പരിഗണിക്കുന്നത്, പെർസെൻറ്റൈൽ സ്കോർ വെച്ചിട്ട് പരിഗണിക്കുമെന്നാണ് അറിഞ്ഞത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. എന്തായാലും IIT അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, NIT അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ വർഷം +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരും കഴിഞ്ഞ വർഷം +2 പഠിച്ചവരുമായ 2017, 2018, 2019 വർഷങ്ങളിൽ പരീക്ഷ എഴുതിയ കുട്ടികൾക്കാണ് ഈ വർഷം IIT എക്സാം എഴുതാൻ പറ്റുക. 2016 അതിന് മുമ്പോ +2 പാസ്സായവർക്കും, അതുപോലെ 2020 അതിന് ശേഷമോ +2 പാസ്സാവാനിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ജിമെയിൻ എക്സാം, ജിമെയിൻ എന്ന് പറയുന്ന എക്സാം ആദ്യം നടക്കും. ആ പരീക്ഷയ്ക്ക് ഏതാണ്ട് ഒരു 13-14 ലക്ഷം കുട്ടികൾ ഓൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുകയും ആ അപ്ലൈ ചെയ്തവർക്ക് നടത്തുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഈ വർഷത്തെ NTA എന്ന് പറയുന്ന അതോറിറ്റി, പരീക്ഷ നടത്തേണ്ട ഉത്തരവാദിത്തം മാത്രമാണ് NTAക്കുള്ളത്, നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിക്ക്. പരീക്ഷ നടത്തി മാർക്ക് എടുത്തിട്ട് നേരെ കൊടുക്കുന്നത് CSAB, സെൻട്രലൈസ്ഡ് സീറ്റ് അലോക്കേഷൻ ബോർഡിന് കൊടുക്കും, അവരാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 13 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു കഴിഞ്ഞ വർഷത്തെ 2018 റാങ്ക് വെച്ചിട്ടാണെങ്കിൽ ഒരു 2,24,000 കുട്ടികളെ, ഏറ്റവും ടോപ്പിൽ വരുന്നവരെ സോർട്ട് ചെയ്യുകയും അവരെ ജിമെയിൻ ക്വാളിഫൈ ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. അവർക്ക് വേണമെങ്കിൽ ജി അഡ്വാൻസിന് രജിസ്റ്റർ ചെയ്തിട്ട് IIT വേണ്ടി പരീക്ഷ എഴുതാം. അതുകൂടാതെ ഇവർക്ക്, ഈ കിട്ടിയ ആളുകൾക്ക്, 2,24,000 ആളുകളിലെ ടോപ്പ് റാങ്ക് വരുന്നവർക്ക് NITകളിൽ അഡ്മിഷൻ കിട്ടും, IIITകളിൽ അഡ്മിഷൻ കിട്ടും, CFTIയിൽ അഡ്മിഷൻ കിട്ടും, ISRൽ അഡ്മിഷൻ കിട്ടും. അങ്ങനെ ധാരാളം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അഡ്മിഷൻ നേടാനുള്ള ഒരു വഴി കൂടിയാണ് ജിമെയിനിൻ്റെ സ്കോർ എന്ന് പറയുന്നത്. ഇപ്പോൾ ജിമെയിൻ പരീക്ഷ നടക്കുന്നത് ഫസ്റ്റ് പേപ്പറിലെ 3 വിഷയങ്ങളും കൂടെ 90 ക്വസ്റ്റ്യൻ, ആ 90 ക്വസ്റ്റ്യനും ഓരോന്നിനും 4 മാർക്കാണെങ്കിൽ 360 മാർക്കിനാണ് പരീക്ഷ നടക്കുക. ആ പരീക്ഷ നടക്കുമ്പോൾ നല്ല, അത്യാവശ്യം നല്ല ടഫ് പരീക്ഷ ആയതുകൊണ്ട് ക്വാളിഫൈ ചെയ്യാൻ ഒരു 90 മാർക്കൊക്കെ, കഴിഞ്ഞ വർഷങ്ങളിലെടുത്താൽ ഒരു 70-100 ഇടയിൽ മാർക്ക് കിട്ടിയാൽ പോലും ക്വാളിഫൈ ചെയ്യും. OBC ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണെങ്കിൽ 45 മാർക്ക് പോലും ക്വാളിഫിക്കേഷൻ മാർക്കാണ് മാറുന്നു. അപ്പോൾ നമുക്കൊരു 150 മാർക്കോ അതിനധികമോ കിട്ടുകയാണെങ്കിൽ NITയിൽ സീറ്റ് ഉറപ്പിക്കാൻ പറ്റുമെന്നൊരവസ്ഥയാണ്. ആലോചിക്കുക, 360 മാർക്കിന് നേരെ പകുതിയിലെ താഴെ, ഒരു 40-45% മാർക്കുണ്ടെങ്കിൽ പോലും NITയിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു 60-70% മാർക്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് NIT അഡ്മിഷൻ കൺഫേം ആണ്. കൂടാതെ IITയിൽ ഒരു പക്ഷേ ജി അഡ്വാൻസ്ഡ് നല്ല പെർഫോമൻസ് നടത്താൻ പറ്റിയെന്ന് വരും. അപ്പോൾ ഓർക്കുക, BE ഓർ BTEC, അതാണ് പ്രധാനപ്പെട്ട കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയം. നാഷണൽ പരീക്ഷ നടക്കുമ്പോൾ BE ഉണ്ട്, BTECും ഉണ്ട്, അത് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കുക. ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ്, പണ്ടൊക്കെ സയൻസ് കോളേജിൻ്റെ പാർട്ടായിട്ട് എഞ്ചിനീയറിംഗ് നടന്ന കാലത്ത് അങ്ങനെയാണ് അറിയപ്പെട്ടത്, BE എന്നുള്ളതാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് സെപ്പറേറ്റ് ആയപ്പോഴാണ് നമ്മൾ BTEC എന്ന് പറയുന്നത്. ഒരേ സിലബസാണ്, ഒരേ കാര്യങ്ങളാണ്, ഒരേ വാല്യൂ ആണ് ഇന്ത്യയിലും പുറത്തുമുള്ളത്. അതുകൊണ്ട് BE ക്ക് ചേർന്നാലും BTECന് ചേർന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ
മനസ്സിലാക്കുക. 90 ക്വസ്റ്റ്യൻ പരീക്ഷ നടക്കുമ്പോൾ ഒരു ശരി ഉത്തരത്തിന് 4 മാർക്ക് കിട്ടുന്ന പോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് ഓർക്കുക. ഓരോ തെറ്റുത്തരത്തിനും ഒരു മാർക്ക് വെച്ച് കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് പരീക്ഷ എഴുതാം, നല്ല മാർക്ക് വാങ്ങിക്കാം. ആ മാർക്ക് വാങ്ങിയതിന് ശേഷം നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അതിൽ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് NIT അഡ്മിഷനാണ്. അതുപോലെ IIIT ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അതുപോലെ CFTI ഉണ്ട്, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെ ഒരു വീഡിയോയിലും ചെയ്തിട്ടുണ്ട്, ഐസറുകളിലേക്ക് അഡ്മിഷന് 3 വഴികളുണ്ട്. അതിലൊരു വഴി എന്ന് പറയുന്നത് നമ്മുടെ GMAT സ്കോറാണ്. അപ്പോൾ GMAT നല്ല സ്കോറ് വാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പാണ്. 2 പരീക്ഷകളുണ്ടെന്നുണ്ട്, ഏതെങ്കിലും 2 പരീക്ഷയിൽ ഒരെണ്ണം നന്നായിട്ട് പെർഫോം ചെയ്താലും മതിയാകും. ഈ വർഷം 2 പരീക്ഷയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അത് നടക്കുന്നത് January 6 മുതൽ 20 വരെയാണ്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത 2 തവണയായി എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെയുള്ള പെൻ ആൻഡ് പേപ്പർ പരീക്ഷ ഇപ്രാവശ്യം ഇല്ല. പ്രത്യേകിച്ച് പേപ്പർ 1 രാവിലെ നടക്കുന്ന എഞ്ചിനീയറിംഗ് എക്സാമിന് ഓൺലൈൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ മാത്രമേ ഉള്ളൂ. ഓൺലൈൻ എന്ന് പറയാൻ പറ്റില്ല, നേരിട്ട് ഇൻ്റർനെറ്റിൻ്റെ ആക്സസോടുകൂടെ മാത്രമല്ല നടത്തുന്നത്, ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും പരീക്ഷ നടത്താവുന്ന രീതിയിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. നമുക്ക് ആകെ ഉപയോഗിക്കാൻ പറ്റുന്നത് 2 ഷീറ്റ് റഫ് പേപ്പർ മാത്രമാണ്. കാൽക്കുലേഷൻ അവിടെ നടത്തുകയും പരീക്ഷ കഴിഞ്ഞ് പോകുമ്പോൾ ആ പേപ്പർ ഇൻവിജിലേറ്റർ കൊടുക്കുകയും വേണം. നമ്മളൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുക, +2 സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ട് ഈ വർഷം എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്നവരെല്ലാവരും അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഒരു പരീക്ഷ എഴുതി ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ആ ഐഡിയ ഉപയോഗിച്ചിട്ട് അടുത്ത പരീക്ഷ എഴുതാനുള്ള ഒരു അവസരവുമുണ്ട്. അതിനുവേണ്ടി വലിയ ഫീസൊന്നുമില്ല. 500 രൂപയാണ് ജനറൽ OBC കുട്ടികൾക്ക് ഫീസുള്ളത്. SC ST പെൺകുട്ടികളും, പെൺകുട്ടികൾ ഏത് വിഭാഗമാണെങ്കിലും, ജനറൽ ആയാലും OBC ആയാലും ഏത് വിഭാഗമാണെങ്കിലും പെൺകുട്ടികൾക്ക് 250 രൂപയെ ഫീസുമുള്ളൂ. അതുകൊണ്ട് തന്നെ 2 തവണ എഴുതുക എന്നുള്ളത് ഒരു സാമ്പത്തിക ബേർഡനോ മറ്റോ നമുക്കുണ്ടാവുന്നില്ല. അപ്പോൾ ആദ്യത്തെ പരീക്ഷ നടക്കുന്നത് January 6 നും 20 നും ഇടയിലാണ്. അതിൻ്റെ സ്ലോട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബുക്ക് ചെയ്ത സ്ലോട്ട് അനുസരിച്ച് നമുക്കൊരു ഡേറ്റിൽ കൃത്യമായിട്ട് പോയി പരീക്ഷ എഴുതാം. ഓരോ ജില്ലയിലും, എല്ലാ ജില്ലയിലും ഇല്ലെങ്കിലും ഓരോ ജില്ലയിലും നമുക്ക് സെൻറ്ററുകളുണ്ട്. ഏത് സെൻ്ററാണ് വേണ്ടതെന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ വീഡിയോയുടെ അവസാനം അത് സൂചിപ്പിക്കുന്നുണ്ട്, നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ January 6 നും 20 നും ഇടയിൽ പരീക്ഷ നടക്കുകയും January 31 മുമ്പ് തന്നെ അല്ലെങ്കിൽ 31 റിസൾട്ട് വരികയും ചെയ്യും. അതുപോലെ April 6 20 ഇടയിൽ പരീക്ഷ നടക്കും, പരീക്ഷ നടന്നിട്ട് April 30 റിസൾട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് റിസൾട്ടിനൊന്നും വലിയ ഡിലേ വരുന്നില്ല, അത് നമ്മൾ ഓർക്കുക. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർ തന്നെ സൈറ്റിൽ, GMAT സൈറ്റിൽ നവംബർ-ഡിസംബർ മാസങ്ങളിലായിട്ട് മോക്ക് ടെസ്റ്റുകൾ തരുമെന്നാണ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്ക് കമ്പ്യൂട്ടർ മുന്നിൽ പോയി ഇരുന്നിട്ട് തന്നെ ചെയ്തു നോക്കാനുള്ള മോക്ക് ടെസ്റ്റുകൾ തരും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BTech അല്ല, BArk ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് 2 പേപ്പറും എഴുതണം. അതുപോലെ സാധാരണ എല്ലാ എക്സാം പോലെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ടത് പേന മാത്രമാണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റഫ് പേപ്പറും അവിടുന്ന് തരും. പരീക്ഷ നടക്കുന്നത് 9:30 മുതൽ 12:30 വരെയാണ്. പക്ഷേ പരീക്ഷ സെൻട്രറിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് രാവിലെ 7:30 റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നേരത്തെ അറിയുക. അത് അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ അലോട്ട്മെൻറ്റ് കാർഡിൽ, അഡ്മിറ്റ് കാർഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അഡ്മിറ്റ് കാർഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിക്കുന്നത് മാത്രം, രാവിലെ നേരത്തെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. 9:30 പരീക്ഷ നടക്കുകയാണെങ്കിൽ 3 മണിക്കൂർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ കുട്ടിക്ക് ചലഞ്ച് ചെയ്യാനുള്ള അവസരം കൂടെ നമുക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കീ ഉടനെ തന്നെ സൈറ്റിൽ വരും. ഇന്ന് പരീക്ഷ നടന്ന നാളെ സൈറ്റിൽ വരും. അങ്ങനെ വരുന്ന ആൻസർ കീ ശരിയല്ല എന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാം. പക്ഷേ ചലഞ്ച് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യന് 1000 രൂപ വെച്ചിട്ട് നമ്മൾ ഫീസ് അടയ്ക്കണം. എന്നിട്ട് ആ ചലഞ്ചിങ് അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ 1000 റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ആ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് നമ്മൾ പറയുന്നതനുസരിച്ച് ആൻസർ കീ പുനഃക്രമീകരിക്കുകയും ചെയ്യും. റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഒരു തരത്തിലുള്ള ആൻസർ കീ കറക്ഷനും നമുക്ക് അനുവദിക്കുന്നതല്ല എന്നുകൂടെ പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജനുവരിയിൽ നടക്കുന്ന പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് ഒരു December 17 മുതൽ തന്നെ നമുക്ക് ലഭ്യമായി തുടങ്ങുമെന്നാണ് പ്രോസ്പെക്ടസിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അഡ്മിറ്റ് കാർഡൊക്കെ എടുത്തിട്ട് നമ്മുടെ സെൻറ്ററൊക്കെ മനസ്സിലാക്കി വെക്കാം, സീരിയസ് ആയിട്ട് പരീക്ഷയെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട IIT എൻട്രൻസുമായി ബന്ധപ്പെട്ട, GMAT എൻട്രൻസുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ. ഇനി നമുക്ക് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഓൺലൈൻ വഴിയൊന്ന് നമുക്ക് നോക്കാം. ഓരോ സ്റ്റെപ്പുകളും ഞാൻ പറയുന്നുണ്ട്, അതനുസരിച്ച് സ്വന്തമായിട്ട് തന്നെ ഓരോരുത്തർക്കും ചെയ്യാവുന്നതാണ്. ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് നിർബന്ധമായിട്ടും സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വേണം, സ്ഥിരമായിട്ട് നമ്പർ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ വേണം, ഒരു ഇമെയിൽ ID വേണം. അതുപോലെ 200 KB താഴെയുള്ള ഒരു ഫോട്ടോ, ഫോട്ടോയുടെ താഴെ പേരും ഡേറ്റ് ഓഫ് ടേക്കിംഗ് ദ ഫോട്ടോയും ഉള്ള ഒരു ഫോട്ടോ വേണം. 200 KB വരെയുള്ളത്, ഈ സൈസ് കുറയ്ക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ മുമ്പേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലും ഞാനത് പരിചയപ്പെടുത്തുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ട് അത് ഉപയോഗിച്ച്
നിങ്ങൾക്ക് സൈസ് ഏത് സൈസിലുള്ള നമ്മൾ ആവശ്യപ്പെടുന്ന സൈസിലേക്ക് ചുരുക്കാൻ പറ്റും. അതുപോലെ ഒരു സിഗ്നേച്ചർ, നമ്മുടെ സിഗ്നേച്ചർ വേണം, അതും സ്കാൻ ചെയ്തിട്ട് 30 KB താഴെയാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട്. പിന്നെ പേയ്മെൻറ്റ്, പൈസ അടയ്ക്കേണ്ടത് ഓൺലൈൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അങ്ങനെ പേയ്മെൻറ്റ് നടത്തിയ പ്രിൻറ്റ് നമ്മൾ സൂക്ഷിച്ചാൽ മതി, എങ്ങോട്ടും അയക്കേണ്ട കാര്യമില്ല. ആപ്ലിക്കേഷൻ നമ്പർ വരും, ആ നമ്പർ നമ്മൾ സൂക്ഷിക്കുക. എന്തായാലും എങ്ങനെയാണ് ഓൺലൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ പോലെ ഗൂഗിളിൽ ജിമെയിൽ അടിച്ചാൽ മതി. അപ്പോൾ വരുന്ന ആദ്യത്തെ ജിമെയിലിൻ്റെ ഒഫീഷ്യൽ പേജാണ്. ആ പേജിൽ അപ്ലൈ ഓൺലൈൻ എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇതിനകത്ത് നമുക്കെല്ലാം വായിച്ച് നോക്കാം, ഇൻസ്ട്രക്ഷൻസൊക്കെ, പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അത്തരം കാര്യങ്ങൾ. താഴെ ഐ ഹാവ് ഡിക്ലെയർഡ് എന്നുള്ള ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക. താഴെ പ്രൊസീഡ് ടു അപ്ലൈ ഓൺലൈൻ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള പേജിലേക്കാണ് പോവുക. ഇവിടെ ഏതാനും കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. ആ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് വെക്കുക. സ്റ്റേറ്റ് എലിജിബിലിറ്റി, 12th സ്റ്റാൻഡേർഡ് പഠിച്ച സ്റ്റേറ്റ്, പിന്നെ നമുക്ക് ഏത് ഐഡൻറ്റിഫിക്കേഷനാണ് ഉപയോഗിക്കുന്നത്, ആധാർ കാർഡാണ് ഏറ്റവും നല്ലത്, ആധാർ നമ്പർ കൊടുക്കണം, പിന്നെ കാൻഡിഡേറ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ. അടുത്ത പേജിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അതിനകത്താണ് ഫോൺ നമ്പറൊക്കെ, ഇമെയിൽ ഐ ഡി ഒക്കെ വേണം. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, സിംഗിൾ ചൈൽഡാണോ, പെൺകുട്ടിയാണെങ്കിൽ സിംഗിൾ ചൈൽഡാണോ എന്നുള്ള ചോദ്യമുണ്ട്. കാറ്റഗറി, OBC ആണോ ജനറൽ ആണോ എന്നുള്ളത്. കാസ്റ്റ് നെയിം അത് എഴുതണം, ഏത് വിഭാഗത്തിലാണ് വിടുന്നതെന്ന്. നാഷണാലിറ്റി ഇന്ത്യൻ. പിന്നെ ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സെൻറ്ററുകളാണ്, സെൻറ്ററുകൾ നോക്കണം. ഏത് പരീക്ഷയാണ് എഴുതുന്നത്, പേപ്പർ 1 മാത്രമാണോ എന്നുള്ളത്, അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് മാത്രമേ ഇപ്പോൾ ഓപ്ഷൻ ഉള്ളൂ. നമുക്ക് ഏതൊക്കെ സെൻറ്റർ വേണമെന്നുള്ളത്, നമ്മുടെ വീടിനടുത്തുള്ള 4 സെൻറ്ററുകൾ വരെ നമുക്ക് ചൂസ് ചെയ്യാം. തൊട്ടടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം കൂടെ നമ്മൾ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മുടെ ജില്ല, അഡ്രസ്, വില്ലേജ്, പിൻകോഡ്, ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ ഇത്രയും ടൈപ്പ് ചെയ്യുക. 12th ബോർഡ് ഏതാണെന്ന്, അതിൻ്റെ സ്കൂള്, സ്കൂളിൻ്റെ നെയിം, സ്കൂളിൻ്റെ അഡ്രസ്, ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണം. ഏത് സ്റ്റേറ്റ് ബോർഡാണ് 12th എന്ന് ടൈപ്പ് ചെയ്യുക, കേരള ബോർഡ്. ക്വാളിഫയിങ് എക്സാമിനേഷൻ 1st 1 തന്നെയാണ്, ഫൈനൽ എക്സാമിനേഷൻ ഓഫ് 10+2 പാറ്റേൺ എന്നുള്ളത്. നമ്മൾ +2 ആണല്ലോ എല്ലാ കുട്ടികളും പഠിക്കുന്നത്, അല്ലാത്തവരത് നോക്കി ചെയ്യണം. വില്ലേജാണോ സിറ്റിയാണോ റൂറലാണോ എന്നൊക്കെ ഇട്ടു പ്രിൻറ്റ് ചെയ്യാം. ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ, അതുപോലെ അതിൻ്റെ സ്കൂളിൻ്റെ പേര്, അഡ്രസ്. പിന്നെ ഫാദേഴ്സ് ക്വാളിഫിക്കേഷനും ഇൻകമൊക്കെ ചോദിക്കുന്നുണ്ട്, നിർബന്ധമില്ല. പാസ്വേഡാണ്, പാസ്വേഡ് ശ്രദ്ധിക്കുക, ഒരു വലിയ അക്ഷരം, ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, സ്പെഷ്യൽ ക്യാരക്ടർ വേണം, ഒരു നമ്പർ വേണം. പിന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, അത് മറന്നു പോകരുത്, അതിനൊരു ആൻസറും നമ്മൾ പഠിച്ചു വെക്കണം. ഞാനിവിടെ വിച്ച് ബുക്ക് ഡു യു ലൈക്ക് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്, സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നുകൂടെ അത് വായിച്ച് നോക്കാനുള്ള അവസരം തരും. കറക്റ്റ് ആണെങ്കിൽ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഫൈനൽ സബ്മിഷൻ്റെ മുമ്പ് മുൻ വർഷങ്ങളിൽ ഇല്ലാത്ത ഒരു കാര്യം കൂടെയുണ്ട്, ഐ ഹാവ് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എല്ലാ കാര്യങ്ങളും, മൈ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ഡിസബിലിറ്റി, ജെൻഡർ, നാഷണാലിറ്റി, കോഴ്സ് അപ്ലൈഡ് ഫോർ, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, എക്സാമിനേഷൻ സെൻറ്റർ, സ്റ്റേറ്റ് എലിജിബിലിറ്റി എല്ലാം ഒന്ന് ടിക്ക് ചെയ്യണം. ശേഷം സബ്മിറ്റ്, ഐ എഗ്രി ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് കൊടുക്കുക, യെസ് പ്ലീസ് ഡു. അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അവിടെ വന്ന് കാണാം, അത് നോട്ട് ചെയ്ത് വെക്കണം. SMS ആയിട്ടും വരും. ഇനി താഴെ സ്കാൻഡ് ഇമേജസ്, ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യലാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ തയ്യാറാക്കി വെച്ച, ഞാൻ നേരത്തെ പറഞ്ഞു, ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് റീസൈസ് വെച്ച ഫോട്ടോസ് ഉണ്ടാവും. അപ്ലോഡ് സ്കാൻഡ് ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ബ്രൗസ് ഓപ്ഷൻസ് വരും. ആദ്യത്തേത് കാൻഡിഡേറ്റ് ഫോട്ടോഗ്രാഫ്, നേരത്തെ തയ്യാർ ചെയ്ത് വെച്ച ഫോട്ടോ സബ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ, ഇത് രണ്ടും സബ്മിറ്റ് ചെയ്ത് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് സൈസ് കറക്റ്റ് ആണെങ്കിൽ പ്രിവ്യൂ വരും. താഴെ ടിക്ക് ചെയ്തിട്ട് ഫൈനൽ അപ്ലോഡ്. ഇനി നമുക്ക് പേയ്മെൻറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. പേയ്മെൻറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോ ഫോർ പേയ്മെൻ്റ് എന്ന് വരും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് കഴിഞ്ഞാൽ SBI മോപ്സ്, അതാണ് നമ്മുടെ ഓപ്ഷൻ. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കാം, നമുക്ക് നമ്മുടെ കയ്യിൽ ലഭ്യമായ കാർഡുകൾ ഉപയോഗിച്ച് ചെയ്യാം. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓരോ ബാങ്കും അതിൻ്റെ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ എത്ര രൂപ ചാർജാണെന്ന് കാണിക്കുന്നുണ്ടാവും. ഡെബിറ്റ് കാർഡാണ് ഏറ്റവും നല്ലത്, ചാർജ് ലെസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഡെബിറ്റ് കാർഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ബാക്കി ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, നേരിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കാർഡിൻ്റെ നമ്പറുകളൊക്കെ ടൈപ്പ് ചെയ്യണം, ഞാനതിവിടെ കാണിക്കുന്നില്ല. നമ്പറുകൾ ടൈപ്പ് ചെയ്യുന്നു, നമ്പറുകൾ ടൈപ്പ് ചെയ്തതിന് ശേഷം OTP ഒക്കെ വരും, അതുപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുന്നു. പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റ് കിട്ടും, ആ പ്രിൻറ്റ് നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്, 2-3 കോപ്പി എടുത്ത് സൂക്ഷിക്കാം. December 17 നമുക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ ഈ നമ്പർ ഉപയോഗിച്ച്, അതുപോലെ അതിൻ്റെ ഈ നമ്പർ ഉപയോഗിച്ച് പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യും, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് പങ്കെടുക്കാം ഡിസംബറിൽ.
അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജിമെയിലുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ വർഷത്തെ മറ്റ് ധാരാളം എൻട്രൻസ് എക്സാമുകളൊക്കെ ഞാൻ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് ചുവന്നാക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതുകൂടെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ഏതായാലും ഇവിടെ നോക്കുക, ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് വീഡിയോകൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത കൂടുതൽ ആളുകൾ വ്യൂ ചെയ്ത വീഡിയോസാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ കാണാവുന്നതാണ്. പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമെന്ന് വിശ്വാസത്തോടു കൂടെ നിർത്തുന്നു. സ്നേഹപൂർവ്വം, ഞാൻ മുജീബ്.